പുരുഷന്മാരുള്ള ലോകത്താണ് നമ്മൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, പെണ്ണുങ്ങള് പള്ളിയിലെത്തി രാത്രികളിൽ അയ്യാമു തഹ്‌രീഖിന്റെ രാത്രികളിൽ ആണുങ്ങളോടൊപ്പം തക്ബീർ ചൊല്ലിയിരുന്നു എന്ന് ഉമ്മർ മൗലവി ജൽസബിയിൽ എഴുതിയതെന്നല്ല, അൽമനാഹിൽ മുജാഹിദ് മൗലവി എഴുതിയതോ ഷബാബിൽ വന്നതെന്നല്ല വായിച്ചത്, ബുഖാരിയിൽ പറഞ്ഞതാ. സ്വലാത്തുൽ ഈദൈനിലെ പെരുന്നാളിന്റെ അധ്യായത്തിൽ ബുഖാരി വ്യക്തമായിട്ട് ആർക്കും മറുത്തൊക്കെ കാണാൻ സാധിക്കും, പള്ളിയിൽ എത്തി പുരുഷന്മാരോടൊപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ തക്ബീർ ചൊല്ലിയും. അതുകൊണ്ടാണ് അത് ഇത്ര ഗൗരവമായിട്ട് എടുത്തു പറയുന്നത്. എന്തിനാപ്പോ ഇത്ര പരത്തി പറയുന്ന ആർക്കും തോന്നണ്ട, പരത്തി പറയേണ്ടത് വിഷയമാണ്. നേരം പോയിക്കോളം പ്രസംഗിക്കാൻ പോകേണ്ട വിഷയം എന്താ? കാരണം അത്രമാത്രം ഈ വിഷയത്തിൽ പെണ്ണുങ്ങൾക്ക് അനുവാദം കൊടുത്തതിന്റെ പേരിൽ സ്റ്റേജിൽ പറയാൻ കൊള്ളാത്തത്ര വലിയ നാറിയ ആരോപണങ്ങൾക്ക് നമ്മൾ കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പൊ വിഷയത്തിന്റെ ഗൗരവം, വിഷയത്തിന്റെ സത്യാവസ്ഥ അങ്ങനെയാണ് എന്ന് സൂചിപ്പിക്കാൻ. ഇനി വേറൊന്ന്, തക്ബീർ എപ്പ തുടങ്ങി എപ്പ അവസാനിപ്പിക്കണം എന്ന വിഷയമാണ്. ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ ആ വിഷയത്തിലുണ്ട്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഏതൊരു 1 മുതൽ 13 വരെ ഉണ്ടല്ല. വേറെ ചില അഭിപ്രായപ്പെടുന്നത് അറഫാ ദിനത്തിന്റെ അന്ന് അഥവാ ദുൽഹജ്ജ് 9 അന്ന് സുബഹി മുതൽക്ക് അയ്യാമത്തെ ശരീഖിന്റെ അഥവാ ദുൽഹജ്ജ് 13 അന്നത്തെ അസർ വരെയാണ് ചെല്ലേണ്ടത് എന്ന അഭിപ്രായപ്പെട്ടവർ. വേറെ ചിലർ പറയുന്നത് പെരുന്നാൾ ദിനത്തിന്റെ അന്ന് രാവിലെ മുതൽക്ക് അയ്യാമത്തെ ശരീഖിലൊക്കെയാണ് ചെല്ലേണ്ടത്. അഭിപ്രായങ്ങൾ ഒരുപാടുണ്ട്. ഏത് മുതൽക്ക് ഏത് വരെ ചൊല്ലണം എന്നതിൽ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് വ്യക്തമായ ഒരു നിർദ്ദേശവും വന്നിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും അത് ചൊല്ലാം, അതിന്റെ സമയത്തെ സംബന്ധിച്ചും സന്ദർഭത്തെ സംബന്ധിച്ചും തർക്കിക്കേണ്ടതില്ല. ആ വിഷയത്തിൽ ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറയുന്നു, വലം യസ്ബുത് ഫീ ശൈഇൻ മിൻ ദാലിക അനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുൻ, എപ്പ തുടങ്ങി എപ്പ അവസാനിക്കണം എന്ന വിഷയത്തിൽ നബി കരീമിൽ നിന്ന് ഈ വിഷയത്തിൽ ഒരൊറ്റ ഹദീസും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. ഇനി സഹാബാക്കിറാമിന്റെ അഭിപ്രായങ്ങളിലേക്ക് ഏറ്റവും ശരിയായ നിരക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അലി റളിയല്ലാഹു തആലയുടെയും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആലയുടെയും അഭിപ്രായമാണ്. അവരുടെ അഭിപ്രായം എന്താണ്? മിൻ സുബ്ഹി യൗമി അറഫ ഇലാ ആഖിരി അയ്യാമിനാ, അറഫാ ദിനത്തിന്റെ അന്നത്തെ സുബ്ഹി മുതൽ അയ്യാമുത് തശ്രീഖിന്റെ അവസാനം വരെ എന്നഭിപ്രായപ്പെടുന്നു. വല്ലാഹു അഅലം എന്ന് പറഞ്ഞ് ഫത്ഹുൽ ബാരിയിൽ ആ വിഷയം അവസാനിപ്പിച്ചിരിക്കുകയാണ്. രണ്ടാം വാള്യം 370 പേജിൽ ഈ വിഷയം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതെപ്പോഴൊക്കെ ചൊല്ല, സർവസ്കാരത്തിന്റെ ശേഷവും ചൊല്ലിയിട്ടുണ്ട്, സഹാബത്തിന്റെ കാലത്ത് സർവസ്കാരത്തിന്റെ ശേഷം ചൊല്ലിയിട്ടുണ്ട്, സുന്നത്തിന്റെ ശേഷവും ചൊല്ലാം. അപ്പൊ ആൾക്കാരിങ്ങനെ വിചാരിച്ച് ഈ സർവസ്കാരം കഴിഞ്ഞിട്ടിങ്ങനെ ഒരാളിങ്ങനെ ചെല്ലിയിട്ട് ആ 3 വട്ടം കണക്കാക്കിയിട്ട് ഇങ്ങനെ ചെല്ലിയത് അതിലപ്പുറം ഒന്നും പാടില്ല എന്നൊക്കെ നമ്മൾ ഈ പള്ളിയിലെ ആചാരങ്ങൾ കണ്ടിട്ടൊക്കെ മാത്രം ദീനിന് വിചാരിക്കണ്ട. എപ്പോഴും ചെല്ലാം, ഏതവസരത്തിലും ചെല്ലാം. സഹാബത്ത് അങ്ങാടികളിൽ ചൊല്ലി, നടത്തത്തിൽ ചൊല്ലി, ഇരുത്തത്തിൽ ചൊല്ലി, ഇക്കാരശേഷം ചൊല്ലി, കടന്നുറങ്ങാൻ നേരത്തെ ചൊല്ലി, ഈ ദിവസങ്ങളിലൊക്കെ എപ്പോഴും തക്ബീർ ചൊല്ലൽ വളരെ പുണ്യമുള്ള ഖൈറായ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ പെരുന്നാളുസ്കാരത്തിന്റെ മുമ്പ് സുന്നത്തുസ്കാരങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സമ്പ്രദായം, ഖറജ നബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഖറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഈദിൻ, റസൂലുള്ള പെരുന്നാളിന്റെ ദിവസം പുറപ്പെട്ടു, റക്അത്തൈനി, 2 റക്അത്ത് എന്നിട്ട് നമസ്കരിച്ചു, ലം യുസല്ലി ഖബ്ലഹുമാ വലാ ബഅദഹുമാ, മുമ്പോ ശേഷമോ അവിടുന്ന് ഒരു സുന്നത്ത് നിസ്കരിച്ചിട്ടില്ല. അപ്പോ മുസല്ലി പോയാൽ നമ്മൾ പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോൾ ഒരു തഹിയത്തില്ലാതെ പള്ളിയല്ല ഒന്നത്, പിന്നെ അതിന്റെ മുമ്പ് വേറെ നിസ്കാരമല്ല, ഇനി ശേഷം ഒരു സുന്നത്തുണ്ടോ? അതുമില്ല. ഇനി നിസ്കാരത്തിന് സാധാരണ നിസ്കാരത്തിന് ബാങ്കോ ഇഖാമത്തോ ഒക്കെ ഉണ്ട്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ബാങ്കോ ഇഖാമത്തോ മറ്റേതെങ്കിലും നിലക്കുള്ളൊരു വിളിയോ ഒന്നും പ്രവാചകന്റെ കാലത്തുണ്ടായിട്ടില്ല. ഇനി നിസ്കാരക്രമം പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നിസ്കാരക്രമത്തെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് രോഗം കൊടുക്കാൻ വേണ്ടി മാത്രം പറയുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ സഹിഹായിട്ടുള്ളത് അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കബ്ബറ ഫിൽ ഈദൈനി ഫിൽ ഊലാ സബൻ ഖബ്ല അൽ ഖിറാഅ വഫി സാനിയതി ഖംസൻ ഖബ്ല അൽ ഖിറാഅ. നമുക്ക് അറിയാവുന്നതുപോലെ ഒന്നാമത്തെ തക്ബീർ, ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓടുന്നതിന്റെ മുമ്പ് 7 തക്ബീറുകളും, രണ്ടാമത്തെ റക്അത്തിൽ ഓടുന്നതിന്റെ മുമ്പ് 5 തക്ബീറുമാണ് പെരുന്നാളുസ്കാരം എന്ന്. അപ്പൊ ഈ തക്ബീറുകൾ ഇങ്ങനെ അല്ലാഹു അക്ബർ ഒരിച്ചിരി നേരം ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുക, ഈ തക്ബീറുകൾക്കിടയിൽ എന്താണ് ചൊല്ലേണ്ടത്? പലരും പല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് ചൊല്ലണമെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അതിനൊക്കെ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നോ സ്വഹാബാ കിറാമിൽ നിന്നോ ഈ തക്ബീറുകൾക്കിടയിൽ എന്തെങ്കിലും ചൊല്ലിയതായി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് പ്രത്യേക പ്രാർത്ഥനയൊന്നുമില്ല, തക്ബീറുകൾ ഇങ്ങനെ ചൊല്ലാന്നുള്ളതാണ്. പിന്നെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതാണെന്ന് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നത് തുമ്പോ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നൊക്കെ പറയണമെങ്കിൽ ഇപ്പൊ ഹസനുണ്ട്, അത് നല്ലതാണ്, ഹദീസിലൊന്നും അതിന് തെളിവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കാം. പിന്നെ
ഏഴ് നമസ്കാരത്തിൽ ഓതൽ സുന്നത്തായ സൂറത്തുകളേതാണ് റസൂലുള്ളാഹി അധികവും നിർവഹിച്ചത്? ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖാഫ്വൽ ഖുർആനിൽ മജീദ് നീണ്ടൊരു സൂറത്ത, അതാ ഓതിയത്. രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്തറബത്തി സ്സാഅത്തു വൻശഖൽ ഖബർ സൂറത്തുൽ ഖമറാണ് ഓതിയത്. ഇനി അതല്ലെങ്കിൽ ഓതാവുന്ന സൂറത്ത് ഏതാണ്? ജുമാഅയെ പോലെ തന്നെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം തസ്ബീഹ് സ്മർദിക്കൽ അഅലയും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം അല്ലതാക ഹദീസുൽ ഖാസിയ എന്നുള്ള സൂറത്ത്. അത് കഴിഞ്ഞാലാണ് ഖുതുബ. മറ്റുള്ളതിനെ അപേക്ഷിച്ച് പെരുന്നാളിന്റെ പ്രത്യേകത നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഖുതുബ. അപ്പൊ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ഓടും, ഓരോരുത്തർ ഇങ്ങനെ വേഗം വേഗം പോകും. അത് സത് സ്ഥലം കോലപ്പെടുത്തലാണ്. സ്വഹാബത്തിന്റെ ഈ വിഷയത്തിലുള്ള ചര്യ റസൂലുള്ള മിമ്പറിൽ നിന്നാൽ റസൂലുള്ള പ്രസംഗിക്കാൻ നിന്നാൽ വന്നാസു ജുലൂസുന്ന ലാ സുഫൂഫിഹിം, വന്നാസു ജനങ്ങൾ ജുലൂസുന്നവർ ഇരിക്കും, അലാ സുഫൂഫിഹിം അവരുടെ സ്വത്ത് തന്നെ അവിടെ തന്നെ ഇരിക്കലാണ് നല്ലത്. നമ്മൾ ആ പുണ്യോ ആ ദുആയോ ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോരേണ്ടത് നടക്കും. പിന്നെ പെരുന്നാൾ ദിവസത്തിന്റെ മറ്റൊരു ചര്യ വഴി വ്യത്യസ്തമാക്കാറുണ്ടായിരുന്നു, നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നബി പെരുന്നാളസ്കാരത്തിന് പോകുമ്പോൾ ഒരു വഴിക്ക് പോകും, തിരിച്ചു വരുമ്പോ വേറൊരു വഴിക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോരാറുണ്ടായിരുന്നത് എന്ന് ബുഖാരിയിൽ കാണാം, മുസ്ലിമിൽ കാണാം, അഹമ്മദിൽ കാണാം, തിർമിദിയിൽ കാണാം. എന്താ അതിലടങ്ങിയ യുക്തി? എന്താ ഈ രണ്ട് വഴിക്ക് മാറി മാറി വരുന്നത്? നമുക്കറിഞ്ഞൂടാ. ഒരുപാട് അഭിപ്രായങ്ങൾ അയ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതാ അതുകൊണ്ടാണ്, അത് ഇതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഫത്ഹുൽ ബാരിയുടെ ഈ ഗ്രന്ഥത്തിന്റെ കർത്താവായ ഇബ്നു ഹജറുൽ അസ്ഖലാനി എന്ന് പറയുന്നത് വിചിത്രമായ ഈ മിൻഹ അക്സറുൽ നിസിരീന ഖൗലൻ, എനിക്കന്നെ ഒരു 20 അഭിപ്രായങ്ങൾ ആ വിഷയത്തിൽ കിട്ടിയിട്ടുണ്ട്. ആ 20 അഭിപ്രായം ഒക്കെ ഈ കിതാബിൽ പറയുന്നത്, അതിന് ചില അഭിപ്രായങ്ങളുണ്ട്. ഒരു ഭാഗം പറയുന്നത് രണ്ട് ഭാഗത്തും മലക്കുകളുണ്ടാവും, അവരുടെ ഒക്കെ ആ പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേറെ ഇതാവും പറയുന്നത് രണ്ട് ഭാഗത്തും നമ്മൾ ആൾക്കാർ കണ്ടുമുട്ടപ്പോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും പറയലോ. വേറെ ചിലത് പറയുന്നത് രണ്ട് ഭാഗത്തുള്ള ശത്രുക്കൾ നമ്മൾ ശക്തി കാണട്ടെ എന്ന നിലക്കാണ്. വേറെ ചിലര് പറയുന്നത് അതൊന്നും അല്ല, അതിൽ നമുക്ക് മനസ്സിലാകാത്ത വേറെ എന്തൊക്കെ യുക്തിണ്ട്. ഇങ്ങനെ 10-20 അഭിപ്രായങ്ങൾ. ഈ അഭിപ്രായം ഒന്നും ഏതാ ശരിയെന്ന് പറയാൻ മാത്രം നബിയിൽ നിന്നും ഒരു തെളിവും വന്നിട്ടില്ല. എന്നാ ഇതൊക്കെ ആയിരിക്കാം, ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ആകാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇബ്നു ഹജറുൽ അസ്ഖലാനി ആ 20 അഭിപ്രായം പറഞ്ഞിട്ട് ആ ചർച്ചയിൽ അവസാനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിലുള്ള യുക്തി എന്താണെന്ന് നമ്മൾ പരിചയം ശരിയാവില്ല. സാധിക്കുന്നുണ്ടെങ്കിൽ മുസല്ലയിലേക്ക് ഒരു വഴി പോകാം, മറ്റൊരു വഴിയിൽ തിരിച്ചു വരിക, അതൊരു ഖൈറാണ്, അതൊരു പുണ്യമാണ്, റസൂലുള്ള നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു തത്വമാണ്. ഇത്രയും കാര്യങ്ങളാണ് പെരുന്നാളിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. ഒന്ന്, നാട്ടിൽ ബലി കൊടുക്കുവാൻ നിയ്യത്തുള്ളപ്പോൾ ഇവിടെയുള്ളവർ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്? അതിൽ ഞാൻ പറഞ്ഞത് വലിയൊരു മസലാക്കണ്ടെന്ന് ഇവിടുത്തെ ആരെ കാര്യമായി ചർച്ച ചെയ്തത്, അങ്ങനെ ഒരു സുന്നത്തില്ല, അങ്ങനെ ഒരു പ്രബലതല്ല. അത് അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അഭിപ്രായപ്പെട്ടതാണ്. നബിയിൽ നിന്ന് വരെ ഇങ്ങനെ ഉദൂഹിയത്തെ അടുത്ത് അതൊക്കെ തിന്നു കഴിഞ്ഞൊരു മനുഷ്യനോട് ഉദൂഹിയത്തിന്റെ നേരം തെറ്റീനെ പറഞ്ഞുള്ളൂ, തിന്നത് കുഴപ്പമായി നബി പറഞ്ഞിട്ടില്ല നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് അത് ഒരു കാര്യമായിട്ടൊരു മസലയായിട്ട് നമ്മൾ തല പുതഞ്ഞ് ആലോചിക്കേണ്ടതില്ല. നാട്ടിൽ എത്ര ആൾ ആരെങ്കിലും അറുക്കാണ്ടെങ്കിൽ അതിപ്പോ തന്നെ അറുക്കുവാൻ, അതിന് വേണ്ട തീയത്തുകൾ ഇപ്പൊ തന്നെ തിരിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ മതി. ഈ മസലൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല. രണ്ടാമത്തത്, തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കൈ കഷണമോ? കൈ കഷണം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നിങ്ങനെ തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കൈ കഷേണ്ടതുണ്ട്. ഇനി ഇതിൽ ആർക്കും സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ ഈ വിഷയോട് അവസാനിപ്പിക്കണം. പെരുന്നാൾ സംബന്ധമായി മൊത്തത്തിൽ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രൂപത്തിൽ ഈ പെരുന്നാൾ നമസ്കാരം നിർവഹിച്ച് അന്നത്തെ ദിവസത്തെ പുണ്യം നേടി അനുഗ്രഹീതരാകുന്ന പാപമോചിതരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما اللهم اعز الاسلام والمسلمين واذل الشرك والمشركين ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا لا تؤاخذنا ان نسينا او اخطانا واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة സഹോദരൻ മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം എന്ന പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പെരുന്നാൾ നമസ്കാരം അതെങ്ങനെ നിർവഹിക്കണം, അതിൻ്റെ നിയമങ്ങളും പ്രാധാന്യങ്ങളും എന്തൊക്കെയാണ് എന്നായിരുന്നു നിങ്ങൾ മനസ്സിലാക്കിയത്. ഇന്ന് ഗ്രഹണ നമസ്കാരത്തെ സംബന്ധിച്ചാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മിൽ പലർക്കും ഒരുപക്ഷെ ജീവിതത്തിൽ ഇന്നേ വരെ നിർവഹിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത ഒരു നമസ്കാരത്തെ സംബന്ധിച്ചായിരിക്കാം എന്ന് ചിലപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു. 10ഉം 60ഉം കൊല്ലം ജീവിച്ചിട്ടും ഇന്നേ വരെ ഒരു ഗ്രഹണ നമസ്കാരം എങ്ങനെയാണെന്ന് കാണാനോ അതിൽ പങ്കെടുക്കാനോ സാധിക്കാത്ത എത്രയോ മുസ്ലിം സഹോദരി സഹോദരന്മാർ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. മറ്റ് നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചില പ്രത്യേകതകളുള്ള ഒരു നമസ്കാരമാണ് ഇത് എന്നതുകൊണ്ട് ഇതൊരിക്കലെങ്കിലും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഈ നമസ്കാരം കണ്ടാൽ അന്തം വിടാനും പരിഭ്രമിക്കാനും ഇടയുള്ള ഒരു നമസ്കാരമാണ്. നമുക്ക് പഠിച്ചു പരിചയമുള്ള നിസ്കാരത്തിൽ നിന്ന് കുറെ വ്യത്യസ്തതകൾ ഈ നിസ്കാരത്തിലുണ്ട് എന്നുള്ളതാണ് അങ്ങനെ പരിഭ്രമം തോന്നാനുള്ള ഒരു കാരണം. സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുക എന്നുള്ളത് ലോകത്ത് പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഒരു പുരുഷായുസ്സിൽ ഒരുപക്ഷെ 2-3 പ്രാവശ്യമൊക്കെ ഇത് സംഭവിക്കാറുണ്ട്. അതിൽ കൂടുതലായും സംഭവിക്കാറുണ്ട്. എപ്പോൾ ഇത് സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാനിന്ന് കണക്കുകൂട്ടലുകൾക്ക് സാധിക്കുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ഇതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാനും പരസ്യപ്പെടുത്താനും നമുക്ക് സഹായകമായ ചില വസ്തുതകളാണ്. ഏത് കാലത്തും ഗ്രഹണത്തെ സംബന്ധിച്ച് അതോടനുബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് എന്നുള്ളത് ഒരു വാസ്തവം മാത്രമാണ്. ഇന്നും ജാഹിലിയ കാലത്തും പല അന്ധവിശ്വാസങ്ങളും ഈ ഗ്രഹണത്തോടനുബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്നു. ജനങ്ങളിൽ പ്രധാനികളായ ആരെങ്കിലും മരിച്ചാലാണ് ദുഃഖപ്രകടനം എന്ന നിലക്ക് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തങ്ങളായ സൂര്യനും ചന്ദ്രനുമൊക്കെ ഗ്രഹണം ബാധിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ജാഹിലിയ സംസ്കാരം ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതേപോലെ തന്നെ അന്ന് അങ്ങനെയുള്ള ഒരു ധാരണയായിരുന്നുവെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ആധുനിക നൂറ്റാണ്ടിലും ഒരുപാട് അന്ധവിശ്വാസങ്ങൾ ഗ്രഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ട്. വിവരമുള്ള ആളുകളെന്ന് പറയുന്നവർക്ക് പോലും അതല്ലെങ്കിൽ എല്ലാ പഴന്തൻ വിശ്വാസങ്ങളെക്കാളും ഞങ്ങൾ മുൻപന്തിയിലാണ്, ഞങ്ങൾ എല്ലാ കാര്യങ്ങളിലും വളരെയധികം മുന്നോട്ടു പോയ ആളുകളാണ്, ശാസ്ത്രീയമായി പുരോഗതി പ്രാപിച്ചവരാണ് എന്ന് പറയുന്ന വലിയ വലിയ ആളുകൾക്ക് വരെ ഗ്രഹണം ബാധിക്കുമ്പോൾ ഭയങ്കര പേടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ ഒരു വർഷത്തിനുള്ളിൽ ഇക്കഴിഞ്ഞ ഒരു 4-5 മാസങ്ങൾക്ക് മുമ്പ്, 5-6 മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഗ്രഹണം ബാധിച്ചു, സൂര്യഗ്രഹണം. അതിനെപ്പറ്റി പത്രങ്ങളിൽ എഴുതി പിടിക്കാനൊന്നും ബാക്കിയില്ല. എല്ലാവരും പേടിച്ചുപോയി. ഒരു ഗ്രഹണം ബാധിച്ചപ്പോഴേക്ക് പല രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ അതിനെ സംബന്ധിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും വീടിന്റെ ഉള്ളിൽ റൂം അടച്ചിരിക്കണം, സൂര്യന്റെ ഒരു കണിക പോലും പ്രകാശത്തിന്റെ ഒരു രശ്മി പോലും നമ്മുടെ റൂമിലേക്ക് കയറാൻ തക്ക പാടില്ലാത്ത രൂപത്തിൽ ബന്ധുവത്തായി അടച്ചുപൂട്ടണം എന്ന് പരസ്യം ചെയ്യപ്പെട്ടു. എത്രത്തോളം ആ സമയത്ത് ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ല, സമ്പൂർണ്ണ വ്രതമായിരിക്കണം എന്ന് നിർദ്ദേശിക്കപ്പെട്ടു.
അതുകൊണ്ടും അവസാനിച്ചില്ല, പാത്രങ്ങളൊക്കെ കമഴ്ത്തി വെക്കണം, ഉള്ള വെള്ളം ചൊരിച്ച് കളയണം എന്ന് പരസ്യം ചെയ്യപ്പെട്ടു. ചില വിദ്യകൾ കിണറ്റിലെ വെള്ളത്തിലേക്ക് വരെ സൂര്യന്റെ രശ്മി വന്നാൽ അത് വിഷം കലരും എന്നുള്ളത് കൊണ്ട് കിണർ വരെ മൂടിവെച്ച വിദ്യത്വവും നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്താണ് അവർ പറയുന്നത്? ഒരു വമ്പിച്ച സർപ്പം വന്നിട്ട് ഇത് വിഴുങ്ങുകയാണ് എന്നാണ്. അതായത് ഏറ്റവും വലിയ താളവിഷമുള്ള ഒരു സർപ്പമാണത്രേ. ഹൈന്ദവ മതങ്ങളിലുമൊക്കെ അങ്ങനെ പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ഈ സർപ്പം, ഉഗ്ര വിഷമുള്ള ഈ സർപ്പമാണ് ഇതിന് കാരണമാകുന്നത്. അതുകൊണ്ട് ആ വിഷം വമിപ്പിക്കുന്ന രശ്മിയാണ് ആ സമയത്ത് വരുന്നത്. അതുകൊണ്ട് അത് മേൽ കൊള്ളാൻ പാടില്ല. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ മേലാകെ പൊട്ടിമുറിഞ്ഞ് വ്രണമായി ചെരകും ചൊറിയൊക്കെ പിടിക്കും, കുഷ്ഠരോഗം പിടിക്കുമെന്ന് തുടങ്ങി നൂറുനൂറായിരം അന്ധവിശ്വാസം. അതുകൊണ്ട് ഹൈന്ദവ മതത്തിലുള്ള പല ആളുകളെയും, പുരുഷന്മാരും സ്ത്രീകളുമൊക്കെ ഗ്രഹണം ബാധിച്ച ഉടനെ വീടുകളിൽ നിന്ന് എട്ടും മാറാപ്പുമൊക്കെയായി എണ്ണയും തേച്ച് പുഴയിലേക്ക് കുളിക്കാനിറങ്ങുന്നു. എന്തിനാ? ഗ്രഹണത്തിന് ശേഷമുള്ള ശുദ്ധീകരണ സ്നാനത്തിന് വേണ്ടി. ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോ അഞ്ചാറ് മാസത്തിന്റെ മുമ്പ് നടന്ന ഗ്രഹണത്തിൽ എന്റെ തന്നെ അനുഭവത്തിൽ ഞാൻ കാണുകയുണ്ടായി, കേൾക്കുകയുണ്ടായി. ഈ ഒരു അന്ധവിശ്വാസം മുസ്ലിമീങ്ങളിലുമുണ്ട്. മുസ്ലിമീങ്ങളെന്ന് പറയുന്ന ആൾക്കാർ മറ്റോരിടത്തു നിന്ന് കുറെ കാര്യങ്ങളൊക്കെ കടം വാങ്ങിയിട്ട് അവരും ഇങ്ങനെ തന്നെ വിശ്വസിച്ചു. ഒന്നും തിന്നാൻ പാടില്ല, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ആർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളൊന്നും ആർക്കും അറിയില്ല. നിസ്കാരമില്ല, ഖുതുബയില്ല, ഒന്നുമില്ല. എല്ലാവരും പേടിച്ചിരിക്കുന്നു. എന്താ, ശാസ്ത്രത്തിന്റെ ചില ശാസ്ത്രീയമായി വിജ്ഞാനമുള്ള ആളുകളെന്ന് പെരുമ്പറയടിക്കുന്ന ആളുകളൊന്ന് പറഞ്ഞുപോയത് ഗ്രഹണത്തിലേക്ക് നോക്കിയാൽ കണ്ണിന് കുഴപ്പമാണ്, ആ ഒന്നേ ശാസ്ത്രം പറഞ്ഞുള്ളൂ. അപ്പോഴേക്കും എല്ലാവരും വീട്ടിന്റെ ഉള്ളിൽ തന്നെ അടച്ചിരുന്ന, കുട്ടികളെ പുറത്തു വിട്ടില്ല. നമ്മുടെ നാട് അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. ഒരൊറ്റ ജനം പുറത്തു കാണാനില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, നാട്ടിൽ പോയാൽ കാണാൻ സാധിക്കും. ഈ അവസരത്തിൽ ഒരൊറ്റ കുട്ടി പുറത്തിറങ്ങിയില്ല, വാഹനങ്ങൾ ഓടിയില്ല. ഗ്രഹണം തീരുന്ന രണ്ട് മണിക്കൂറോളം നമ്മുടെ കേരളത്തിൽ ട്രാൻസ്പോർട്ടിംഗ് നിർത്തിവെച്ചു. ഒരൊറ്റ ബസ്സും പുറത്തേക്കിറങ്ങിയില്ല, കാർ ഓടിയില്ല, ഒന്നും നടന്നില്ല. കുട്ടികൾക്ക് സ്കൂൾ ആ സമയത്ത് അവധി കൊടുത്തു. അത്രമാത്രം ഭീകരമായ എന്തോ ഒന്നാണ് ഇതെന്ന് ചോദിപ്പിക്കപ്പെട്ടു. മുമ്പും ഈ കാര്യത്തെ സംബന്ധിച്ച് അന്ധവിശ്വാസങ്ങൾ നിലവിലുണ്ടായി. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ സൂര്യനെയും ചന്ദ്രനെയും നിങ്ങളൊന്നും പറഞ്ഞു വരത്തരുത്. അത് പടച്ചതമ്പുരാന്റെ ദൃഷ്ടാന്തങ്ങളാണ്. ഭൂമിയിൽ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനോട് ചെയ്യുന്ന കാരുണ്യത്തിന്റെയും അവന്റെ കഴിവുകളുടെയും പ്രകടമായ തെളിവുകളാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും. ഈ സൂര്യന്റെയും ചന്ദ്രന്റെയും ഭൂമിയുടെയും സഞ്ചാരത്തിന്റേതായ ഗതിയിലും അവയുടേതായ തരണത്തിലുമൊക്കെ നേരിടുന്ന ചില പ്രത്യേകമായ പ്രതിഭാസമാണ് ഗ്രഹണം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്യണം? അന്ധവിശ്വാസങ്ങളുടെ പിന്നാലെ പോയി വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കാനല്ല റസൂൽ എന്ന് പറഞ്ഞത്. പിന്നെന്ത് ചെയ്യണം? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അത് നീങ്ങി കിട്ടുവോളം പള്ളിയിൽ പോയി റഹ്മാനായ തമ്പുരാനോട് പ്രാർത്ഥിച്ച് ദീർഘമായ നമസ്കാരത്തിലും സുജൂദിലുമായി കഴിച്ചുകൂട്ടാനാണ് മുസ്ലിമീങ്ങളോട് പറഞ്ഞത്. നമ്മളെന്ത് ചെയ്തു? അതാണ് വാക്യച്ചു. ആർക്കും ഇങ്ങനെ നിസ്കാരം തന്നെ വരികയല്ല. ഇനി ഈ നിസ്കാരത്തെ പറ്റി കേൾക്കുമ്പോഴാണ് പലർക്കും അത്ഭുതം തോന്നുന്നത്, ഇങ്ങനെയൊരു നിസ്കാരം ഇസ്ലാമിക ശരീരത്തിലുണ്ടോ? എന്നാൽ നമ്മളത് വിശദമായി വസ്തുനിഷ്ഠമായി തന്നെ ആ വിഷയത്തെ സംബന്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്താണ് നിസ്കാരത്തിന്റെ രൂപം? ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. കാലത്ത് അവർ പറയുന്നു, ഖസഫത്തി ശംസു അലാ അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ സൂര്യനെ ഗ്രഹണം ബാധിച്ചു. ഫബഅസ മുനാദിയൻ, നബി ഒരാളെ വിളിച്ചു പറയാൻ ഏൽപ്പിച്ചു. വസ്സലാത്തു ജാമിഅ, ദാ നിസ്കരിക്കാൻ വരി എന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ റസൂലുള്ള പള്ളിയിലേക്ക് പോയി. ഫഖാമ, നബി നിസ്കരിച്ചു. ഫസല്ല അർബഅ റകഅത്തിൻ ഫീ റകഅത്തൈൻ, രണ്ട് റക്അത്തിലായിട്ട് നാല് റുക്കൂഉ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. നാല് സുജൂദുകളും. റവാഹുൽ ബുഖാരി മുസ്ലിം. അപ്പൊ അത് പറയുമ്പോൾ നമുക്കൊരു സംശയം തോന്നിയിട്ടുണ്ടാവും, അതെന്താ ഒരു റക്അത്തിൽ രണ്ട് റക്അത്ത് നിസ്കരിച്ചാൽ സാധാരണ നമുക്ക് പരിചയമുള്ളത് രണ്ട് റുക്കൂഉം നാല് സുജൂദുമാണ്. പക്ഷെ ഈ നിസ്കാരത്തിൽ ഇപ്പൊ കേട്ടത് എന്താണ്? നാല് റുക്കൂഉം നാല് സുജൂദും. അതെങ്ങനെ? അതിന്റെ വിശദമായ രൂപം ആയിഷ ബി റളിയല്ലാഹു തആലാ ആ നിസ്കാരത്തിൽ പങ്കെടുത്ത പ്രവാചകന്റെ ഭാര്യയാണ്. ഏയ് ആശാബിയോരിൽ പങ്കെടുത്തോ, ആ വിഷയം വേറെ വരുന്നുണ്ട്. ഗ്രഹണസ്കാരത്തിൽ പെണ്ണുങ്ങൾ പങ്കെടുക്കാൻ പറ്റുമല്ലേ എന്നുള്ളതൊക്കെ പഠിക്കാട്ടെ നമുക്ക്. ആയിഷ റളിയല്ലാഹു തആലാ അൻഹ പറയുന്നു, ഖസഫത്തി ശംസു ഫീ ഹയാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിയുടെ ജീവിതകാലത്ത് സൂര്യനെ ഗ്രഹണം ബാധിച്ചു. ഫഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മസ്ജിദി, നബി തിരുമേനി പള്ളിയിലേക്ക് പുറപ്പെട്ടു. ഫഖാമ, നിസ്കരിക്കാൻ വേണ്ടി ഇരുന്നു. ഫകബ്ബറ, എന്നിട്ട് തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ചു. ജനങ്ങളും റസൂലുള്ളാഹിയുടെ പിന്നിൽ സ്വത്ത് കെട്ടിരുന്നു.
ദൈർഘ്യമേറിയ ഒരു പാരായണം റസൂലുള്ള ഓതി, ഒരുപാട് നേരം നിന്ന് ഓതി, ഏതാണ്ട് അൽബക്കറയോളം. അൽബക്കറയൊക്കെ തീർത്ത മട്ടാണ്, അത്രയും നിന്ന് ഓതി. അൽബക്കറ എന്നൊക്കെ പറഞ്ഞാൽ ഖുർആനെ മറിച്ചുകൊട്ടി ആദ്യത്തെ രണ്ട് രണ്ടര ജുസുകളോളം ഉണ്ടത്. എപ്പോ ആദ്യത്തെ നൃത്തത്തിൽ തന്നെ അത് ഓതി, സുമ്മ ഗബ്ബറ ഇന്നലെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ റക്കാ റുക്കുൻ തവീലൻ, ദീർഘമേറിയ റുക്കൂ ചെയ്തു. ആ റുക്കൂഇന്റെ വലിപ്പത്രേ അതിനാമിനൽ ഖിറാഅത്തിൽ ഉലാ, റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി നിർത്തത്തിലുള്ള ആ ഓത്തിന് വേണ്ടി ചെലവഴിച്ചതിന്റെ ഏതാണ്ട് അത്ര തോന്നും, അല്ലെങ്കിൽ അതിനേക്കാൾ ഇത്തിരി കുറവേ ഉള്ളൂ. അത്രയും റുക്കൂഇൽ നിന്നു നമ്മളാണെങ്കിൽ പല ഫിഖത്തയിലോട്ടിട്ട് തേക്കേണ്ടി വരും. ബാക്കില് അമ്മായി നിർത്താ റസൂലുള്ള നിന്നത്. തുമ്മ റഫഅ റഅസഹു, പിന്നീട് റസൂലുള്ള തല ഉയർത്തി. ഫഖാല സമിഅല്ലാഹു ലിമൻ ഹമിദാ റബ്ബനാ വലകൽ ഹംദ് എന്ന് പറഞ്ഞു. അത് പിന്നെ സുജൂദുക്കുകയല്ല, പിന്നെയും നിൽക്കുന്നേന്. തുമ്മ ഖാമ, പിന്നെയും റസൂലുള്ള സമിഅല്ലാഹു ലിമൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയും കൈയെത്തി നിന്നു. ഫഖതറ ഖിറാഅത്തൻ സവീലത്തൻ മിൻ അദ്നാമി മിനൽ ഖിറാഅത്തിൽ ഉലാ, ആദ്യത്തെ ഓത്ത് ഓതിയതിന്റെ അത്ര തന്നെ ഇല്ലെങ്കിലും അതിനോടടുത്ത രൂപത്തിലുള്ള ഒരു ഓത്ത് രണ്ടാമതും ഓതി. ثم كبر عن رسول الله تكبير جلي فركع ركوعا هو ادنى من الركوع الاول ആദ്യത്തെ റുക്കൂഇന്റെ അത്ര തന്നെ ഇല്ല, എന്നാൽ അതിനോട് അടുത്ത രൂപത്തിലുള്ള ഒരു റുക്കൂഇ രണ്ടാമതും ചെയ്തു. ثم قال سمع الله لمن حمدا ربنا ولك الحمد, പിന്നെ വീണ്ടും سمع الله لمن حمدا ربنا ولك الحمد എന്ന് പറഞ്ഞിട്ട് ثم سجد, പിന്നെ നബി സുജൂദ് ചെയ്തു. ثم فعل في الركعه الاخرى, മറ്റേ റക്കഅത്തിലും മിതിലനാലിക്ക ഇതേപോലെ തന്നെ റസൂലുള്ള ചെയ്തു. ഏതുവരെ ഹദ്ദത്തക്മല അർബ റക്കഅത്തിൻ, നാല് റുക്കൂഇകൾ റസൂലുള്ള പൂർത്തിയാക്കി നിർവഹിച്ചു. വർബ സജദാത്തിൻ, നാല് സുജൂദുകളും. വൻചലത്തി ശംസു, അങ്ങനെ സൂര്യൻ പുറത്തേക്ക് വന്നു. കബിലാൻ യൻസരിഫ, റസൂലുള്ള നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ് തന്നെ സൂര്യൻ പുറത്തേക്ക് വന്നിരുന്നു. സുമ്മക്കാമ സുമ്മക്കാമ, പിന്നെ നബി എഴുന്നേറ്റു. ഫഖതബ അന്നാസ്, എന്നിട്ട് ജനങ്ങളോട് ഒരു കുത്തുബീ നടത്തി. എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞത് ഒരൊറ്റ റക്കഅത്തിൽ തന്നെ രണ്ട് റുക്കൂഇലെ നിസ്കാരമാണ് ഗ്രഹണ നിസ്കാരം. ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടാവും, നിസ്കാരത്തിൽ പങ്കെടുത്തവരുണ്ടാകും, അറിയുന്നവര് തന്നെ ഇന്നേ വരെ നിസ്കരിച്ചിട്ടില്ലാത്തവരുണ്ടാകും. ഏതോ ആകട്ടെ, ഇപ്പൊ നിങ്ങൾ പഠിച്ചോളൂ. എന്ത് ഗ്രഹണ നിസ്കാരം എന്ന് പറഞ്ഞാൽ രണ്ട് റക്കഅത്താണ്. ആ രണ്ട് റക്കഅത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം നിർവഹിച്ച് ഫാത്തിഹ കഴിഞ്ഞാൽ നിങ്ങളുടെ സൂറത്ത്, അത് കഴിഞ്ഞാൽ റുക്കൂഇക്ക് പോകും. ദൈർഘ്യമേറിയ റുക്കൂആണ്. സമയബാഹുൽ നിമിതാന്ന് പറഞ്ഞ് പിന്നെയും കൈയെത്തും, പിന്നെയും ഫാത്തിഹ ഓതും, പിന്നെയും നീണ്ട സൂറത്ത് ഓതും, അത് കഴിഞ്ഞാൽ പിന്നെയും റുക്കൂഇലേക്ക് പോകും, പിന്നെയും സമയബാഹുൽ നിമിതാന്ന് പറഞ്ഞ് പിന്നെയാണ് സുജൂദിൽ പോണത്. നമുക്ക് പരിചയമുള്ള നിസ്കാരത്തിൽ ഒരൊറ്റ റുക്കൂഇ ഒരു റക്അത്തിലുള്ളൂ. ഈ നിസ്കാരത്തിൽ ഒന്നാമത്തെ നൃത്തത്തിലും രണ്ടാമത്തെ നൃത്തത്തിലും ഈ രണ്ട് റുക്കൂഇ വീതമുണ്ട്. ഇതാണ് ഈ നിസ്കാരത്തിന്റെ പ്രത്യേകത. ഇതിൽ തന്നെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ രണ്ട് തക്ബീർ അല്ലെങ്കിൽ രണ്ട് റുക്കൂ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിട്ടുള്ളത്, വേറെ ഇതിനേക്കാൾ അധികരിപ്പിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചു. അപ്പൊ മുസ്ലിമിലുള്ള ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, നബി ഒരു റക്അത്തിൽ മൂന്ന് റുക്കൂ ചെയ്ത സംഭവം ഉണ്ടായിട്ടു. മൂന്ന് റുക്കൂ, എട്ട് റുക്കൂ നിർവഹിച്ചതായിട്ട് രണ്ട് റക്അത്തിൽ കൂടെ ഒരു റക്അത്തിൽ നാല് റുക്കൂ ചെയ്തതായും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഏതായിരുന്നാലും ബഹുഭൂരിപക്ഷവും പറയുന്നത് രണ്ട് റക്അത്ത് അതാണ് ഏറ്റവും കൂടുതൽ പ്രബലമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി മൂന്നോ അല്ലെങ്കിൽ നാലോ ആകുന്നത് ഒരു അറാമോ അല്ലെങ്കിൽ ഒരു വിദഗ്ധത്തോ അല്ല, പ്രവാചകൻ അങ്ങനെയും നിർവഹിച്ചിട്ടുണ്ട് എന്നാണ്. എന്നാൽ ഈ മദ്ഹബുകളുടെ കാര്യത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഈ ഹനഫി മദ്ഹബ്, ഈ മദ്ഹബിലേക്ക് പിൻപറ്റിയാൽ പ്രവാചകന്റെ പല സുന്നത്തുകളെയും നഷ്ടപ്പെടുത്താൻ കാരണമായി തീരുമെന്ന് നമ്മൾ പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട തെളിവാണ് ഈ വിഷയം. ഹനഫി മദ്ഹബ് പറയുന്നത് സാധാരണ നിസ്കാരം പോലെ തന്നെയാണ് ആ നിസ്കാരം എന്നാണ്. ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷർഹ് മുസ്ലിമിൽ ആറാം വാള്യം 198-ാമത്തെ പേജിലും, അതേപോലെ തന്നെ അൽ മബ്സൂത്ത് എന്ന ഗ്രന്ഥത്തിൽ, അത് ഹനഫി മദ്ഹബിലെ കിതാബാണ്, അതേപോലെ തന്നെ ഫതാവ ആലംഗീരിയ എന്ന പേരിൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ഫതാവ ആലംഗീരിയയിലും നമുക്ക് കാണാൻ സാധിക്കും ഹനഫി മദ്ഹബ് എന്താണ്. ഹുമാ റകഅത്താനി കസാഇരിൻ നവാഫിലി, മറ്റ് സാധാരണ നിസ്കാരങ്ങളെ പോലെ സുന്നത്ത് നിസ്കാരം പോലെ തന്നെയുള്ള രണ്ട് റക്അത്ത് ഇതിനും നിസ്കരിക്കേണ്ടതുള്ളൂ എന്നാണ്. എല്ലാ റക്അത്തിലും ഓരോ റുക്കൂഇ ഈ രണ്ട് സുജൂദ്, അതിലപ്പുറല്ല എന്നാണ് അവരഭിപ്രായപ്പെടുന്നത്. ഇവിടെ ഇപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ കേട്ടുകഴിഞ്ഞു അല്ലാഹുവിന്റെ റസൂല് ഓരോ റക്അത്തിലും ഈ രണ്ട് റുക്കൂഇ ചെയ്തു
എന്ന് വ്യക്തമായിട്ട് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, അബൂദാവൂദിലുണ്ട്, തിർമദിയിലുണ്ട്, നസാഇയിലുണ്ട്, എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളിലും സഹീഹായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ ഹനഫി മദ്ഹബ് എന്താ പറയുന്നത്? ഗ്രഹണസ്കാരം സാധാരണ പോലെ തന്നെ രണ്ടറക്കാത്ത നിസ്കരിച്ചാൽ അതിൽ റുക്കൂ ഒന്നും അധികരിപ്പിക്കേണ്ടതില്ല. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മദ്ഹബുകളുടെ പിന്നാലെ പോയാൽ ഞാൻ ഹനഫിയ, ഏയ് ഞാൻ ഷാഫിയ, ഏയ് ഞാൻ ഹംബലിയ, ഏയ് ഞാൻ മാലിക്കാന്ന് പറഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പല സുന്നത്തുകളും നഷ്ടപ്പെടും. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഹനഫി മദ്ഹബിൽ ഈ അഭിപ്രായം പറഞ്ഞ ഒരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ മുസ്ലിംമാരോട് നമ്മളാണ് ഈ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതെങ്കിൽ എന്തായിരിക്കും കുതുകുലം? ഗ്രഹണസ്കാരത്തിൽ രണ്ട് റുക്കൂഴൊന്നുമില്ല, സാധാരണ സുന്നത്ത് പോലെ തന്നെ രണ്ടരക്കാറ്റ് നിസ്കരിച്ചാൽ മതി എന്നാലും മുജാഹിദുകളാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, ഓ ഇസ്ലാമിക ശരീരത്തിലെ നിസ്കാരം കത്തുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറയുന്നത്, തീർന്നില്ല, കെട്ടിച്ചുരുക്കുന്നവരാണ്, അതുകൊണ്ട് ഇവരോട് സലാം പറയാൻ പാടില്ല, അവരെ മയ്യത്ത് കാണാൻ പോകാൻ പാടില്ല, മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല, കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, ഇവരെ കാണുമ്പോ മുഖം കറുപ്പിച്ചിട്ട് ഇങ്ങോട്ട് പിന്നോട്ട് മാറണം എന്നൊക്കെ പറയില്ലേ? എന്നാ ഹനഫി മദ്ഹബിലെ കുട്ടികളെ പഠിപ്പിക്കുന്നതും ഹനഫി മദ്ഹബിന്റെ പ്രമുഖന്മാരെ എഴുതിയിട്ടുള്ള കിതാബുകളിലും പറയുന്നത് ഗ്രഹണ നിസ്കാരം സാധാരണ രണ്ടരക്കാത്ത് സുന്നത്തുസ്കരിക്കുന്നത് പോലെ ഒരു വ്യത്യാസമില്ലാത്ത രണ്ടരക്കാത്താണ് നിസ്കരിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ പഠിച്ചു വെച്ചോളിൻ, മദ്ഹബിന്റെ പിന്നാലെ പോയാൽ റസൂലുള്ളാഹി പഠിപ്പിച്ച പല സുന്നത്തുകളെയും പെന്നോട്ട് മാറ്റി എറിയേണ്ടി വരും. ഹനഫിയത് ഒന്നും അങ്ങനെ പറയാം. എന്താ എങ്ങനെ ഗ്രഹണസ്കാരം സാധാരണ പോലെ? എന്താ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ലേ? അപ്പൊ എന്താ മറുപടി? ഞങ്ങളുടെ ഇമാമ അങ്ങനെ പറഞ്ഞത്, ഇതാണ് നമ്മൾ പാടില്ല എന്ന് പറയുന്നത്. മദ്ഹബ് വേറൊരു വിഷയമാണ്. അപ്പൊ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തേണ്ടത് ഹനഫി മദ്ഹബ് അനുസരിച്ച് ഒരു റക്കായത്തിൽ രണ്ട് റുക്കൂഴില്ല, സാധാരണ സുന്നസ്കാരം പോലെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തനുസരിച്ച് ഒരു റക്കായത്തിൽ ഒന്നിലധികം റുക്കൂഴുകൾ പ്രവാചകൻ നിർവഹിച്ചതായി വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതൊരു വിഷയമാണ്. പിന്നെ ഈ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിസ്കാരം ഏതുവരെ വേണമെന്നാണ് ഹദീസിൽ പറയുന്നത്? റസൂൽ പറഞ്ഞു, വസല്ലു ഹത്താ തൻജലിയ, വസല്ലു ഹത്താ തൻജലിയ. ഈ ഗ്രഹണം അങ്ങ് നീങ്ങിക്കിട്ടുവോളം നിസ്കാരം ദീർഘിപ്പിക്കൽ സുന്നത്താണ്. നബി നിസ്കരിച്ച് തീരുന്നതിന്റെ മുമ്പേ ഗ്രഹണം തീർന്നു, മണിക്കൂറുകളോളം നീണ്ടു നിന്ന നിസ്കാരമാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഈ ഗ്രഹണ നിസ്കാരത്തിന്റെ ഹസ്റ്റ് കുതുബി, അതാണ് ഫഖതബന്നാസ്, അള്ളാഹുവിന്റെ റസൂൽ ഖുതുബ നിർവഹിച്ചു. ഫാസ്നാഅല്ലാഹി ബിമാഹു വഅഹ്ലുഹു, അള്ളാഹുവിനെ പുകഴ്ത്തേണ്ട രൂപത്തിലൊക്കെ പുകഴ്ത്തി എന്ന് പറഞ്ഞ ഹംദും സലാത്തും ഒക്കെ പറഞ്ഞിട്ട് നബിദ ഖുതുബയിലുള്ള ചില സംഭവങ്ങൾ പറയാം. റസൂൽ പറഞ്ഞു, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാത്തില്ലാ ലാ യൻസതിഫാനി ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി ഫഇദാ റഅയ്തുമൂഹുമാ ഫസ്തറു ഇല സലാ. ഇത് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ബുഖാരിയിലും നമുക്ക് കാണാൻ സാധിക്കും. എന്താ റസൂലുള്ള പിന്നെ ഖുതുബ നടത്തിയ നിസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ജനങ്ങളെ, ഇന്ന ശംസ തീർച്ചയായും സൂര്യൻ, വൽ ഖമറ ചന്ദ്രനും, ആയതാനി മിൻ ആയാത്തില്ലാഹി അസ്വജൽ, പടച്ചു തമ്പുരാന്റെ രണ്ട് സുവ്യക്തമായ രണ്ട് തെളിവുകളാണ്. അള്ളണ്ട് നിലയിലുള്ള രണ്ട് തെളിവുകളാ സൂര്യനും ചന്ദ്രനും. ലാ യൻഹസിബാനി, അവരണ്ടും ഗ്രഹണം ബാധിക്കുകയില്ല, ലിമൗതി അഹദിൻ വലാ ലിഹയാതിഹി, ആരെങ്കിലും ജനിച്ചത് കാരണമായിട്ടോ ആരുടെയെങ്കിലും മരണം കാരണമായിട്ടോ ഇവ രണ്ടിനും ഗ്രഹണം ബാധിക്കൂല. ഫൈദാ റഅയ്തു മൂഹുമാ, സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിച്ചതായി നിങ്ങൾ കണ്ടാൽ അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകാതെ ഫസ്തറു ഇല സലാ, നിസ്കാരത്തിലേക്ക് തൃപ്തിപ്പെട്ടു പോകുകയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കൽ. എന്താ നബി ഇങ്ങനെ പറയാൻ കാരണം? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഗ്രഹണം ബാധിച്ചത് എന്നായിരുന്നു? മുഗീറത്ത് ബിൻ ശുഅ്ബാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, يتفتي الشمس ولا أحد رسول الله صلى الله عليه وسلم يوم مات إبراهيم فقال الناس كتفتي الشمس لموت إبراهيم فقال رسول الله صلى الله عليه وسلم إن الشمس والقمر لا ينكسفان لموت أحد ولا لحياته فإذا رأيتم فصلوا ودعوا الله رواه البخاري مغيرة بن شعبة إن الصحابي برأيهم റസൂലുള്ളാഹിയുടെ കാലത്ത് സൂര്യനെ ഗ്രഹണം ബാധിച്ച ഒരു ഗ്രഹണം ഏതായിരുന്നു? യൗമ മാത ഇബ്രാഹിം, നബിയുടെ ഇബ്രാഹിം എന്ന പേരുള്ള കുട്ടി മരിച്ചു. നബിക്ക് മാരിയത്തുൽ സിബ്തിയ എന്ന സ്ത്രീയിൽ ജനിച്ച കുട്ടിയുടെ പേരാണ് ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു. നബിക്കുണ്ടായ ഒരു ആൺകുട്ടിയായിരുന്നു അത്. പലാം കുട്ടികൾ, ഒന്ന് രണ്ടാം കുട്ടികൾ വേറെ ഉണ്ടായി, അവരൊക്കെ മരിച്ചുപോയി. മൂന്നാമതുണ്ടായ വേറൊരു കുട്ടിയായിരുന്നു ഇബ്രാഹിം. ആ കുട്ടി ജനിക്കുന്നത് ഹിജ്റ 8-ലാണ്. 3 വയസ്സ് തികയുന്നതിന് മുമ്പ്, ഏതാണ്ട് 2 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ 2 വയസ്സ് തികഞ്ഞു അപ്പോഴേക്ക് തന്നെ ഈ കുട്ടി മരിച്ചു. എനിക്കൊറ്റ ആൺകുട്ടികളും ഉണ്ടായിട്ടില്ല, ഒക്കെ മരിച്ചുപോയി. അപ്പൊ ആ കൂട്ടത്തിലുള്ളൊരു കുട്ടിയായിരുന്നു ഇബ്രാഹിം. ഈ കുട്ടി മരിച്ചന്ന് ആൾക്കാരൊക്കെ പറയാൻ തുടങ്ങി, കണ്ടോ അഷറഫുൽ ഖൽഖിന്റെ മോൻ മരിച്ചു എന്നുള്ളതിൽ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കൾക്കും ദുഃഖമുണ്ട്.
അതുകൊണ്ട് നബിയുടെ മോൻ ഇബ്രാഹിം മരിച്ചത് കാരണമായിട്ട് ആ സൂര്യൻ പോലും ദുഃഖം ആചരിച്ചിരിക്കുന്നു, ഗ്രഹണം ബാധിച്ചിട്ടില്ലേ, കാണുന്നില്ലേ എന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി ആര്? ജനങ്ങൾ. പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഓ, എന്റെ കുടുംബത്തിന് കിട്ടിയ ഒരു വലിയ ഉഗ്രൻ ചാൻസ് തന്നെ എപ്പോഴെന്ന് വിചാരിച്ചിട്ട് കറാമത്തിന്റെ പരസ്യം ചെയ്യാൻ പോയില്ലാണ്. ആ അങ്ങനെ തന്നെയടാ എന്റെ കാര്യം, തങ്ങളുടെ കുടുംബത്തിൽ കുട്ടി മരിച്ചാലും ജനിച്ചാലും എങ്ങനെ എന്ന് പറഞ്ഞിട്ട് ആളുകളുടെ ആ അന്ധവിശ്വാസത്തെ ചൂഷണം ചെയ്ത് മുതലെടുപ്പ് നടത്താൻ അള്ളാഹുവിന്റെ റസൂൽ തയ്യാറായില്ല. കാരണം റസൂലുള്ള മനുഷ്യനെ ശുദ്ധീകരിക്കാൻ വന്നവനാണ്, മുതലെടുപ്പിൽ വന്ന ആളല്ല. ഉടനടി എന്തായത്, എനിക്ക് ക്ഷമ വന്നില്ല, പെട്ടെന്ന് ജനങ്ങളോടൊക്കെ നിസ്കരിക്കാൻ വരാമെന്ന് മുമ്പ് കയറി ഒറ്റ പ്രസംഗമാണ്. അവിടുന്ന് നബി പഠിപ്പിച്ചു കൊടുത്തു, ജനങ്ങളെ സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറഞ്ഞാൽ അത് അള്ളാഹുടെ രണ്ട് ആയത്തുകളാണ്. ആരുടെയെങ്കിലും ജനനം കൊണ്ടോ മരണം കൊണ്ടോ അവർക്ക് ഗ്രഹണം ബാധിക്കില്ല. നിങ്ങൾ എന്റെ മോന്റെ മരണവുമായി ബന്ധപ്പെടുത്തി അന്ധവിശ്വാസത്തിന്റെ പിന്നാലെ പോകരുത്, അത് ജാഹിലിയത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താ ജാഹിലിയത്ത്? ജാഹിലിയത്തിന്റെ പരിപാടി നസാഇ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ആളുകൾ, കാനൂ യഖൂലൂന, അവരിങ്ങനെ പറയാറുണ്ട്, ഇന്ന ശംസ വൽ ഖമറ ലാ യൻതിഫാനി ഇല്ലാ ലിമൗതി അബീമിൻ മിൻ ഉദമായി അഹ്ലിൽ അർദി, ഭൂമിയിലെ പ്രമുഖന്മാരിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രമുഖന്റെ മരണം കാരണമായിട്ടല്ലാതെ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കില്ല എന്ന വിശ്വാസം ജാഹിലിയത്തിനുണ്ടായിരുന്നു. അത് ജാഹിലിയത്താണ്, ഇസ്ലാമല്ല എന്ന് പറഞ്ഞ് നബിയെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എതിർത്തു. അത് ആ പ്രവാചകന്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണേ, എന്നാ ഇബ്രാഹിം എന്ന കുട്ടി മരിക്കുന്നത്? ഫതുഹുൽ ബാരിയിൽ രണ്ടാം വാള്യം 423-ാമത്തെ പേജിൽ ഇബ്നു ഹജറുൽ അസ്ഖലാനി പറയുന്നു, വഖദ് ദക്കറ ജംഹൂറു അഹ്ലുത്തിയരി അന്നഹു മാത്ത ഫിസ്സനത്തിൽ ആശറ മിനൽ ഹിജ്റ.